അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മുടെ ഷെഫ് പിള്ളയുടെ മാസ്റ്റർ പീസായ ഫിഷ് നിർവാണ റെസിപ്പിയാണ്. ഫിഷ് നിർവാണ നമുക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. കാരണം അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല, അധികം ടൈമും വേണ്ട. അപ്പം ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് കരിമീനാണ് എടുത്തിട്ടുള്ളത്. നെയ്മീനിലായാലും ഇത് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ കരിമീൻ കിട്ടിയപ്പോൾ അതായിട്ട് ഒന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതാദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് സ്വർക്കി ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുക, ഒന്ന് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാനാണ്. നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ട് നമുക്ക് ആ മീനിലേക്ക് ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എല്ലായിടത്തേക്കും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമാങ്ങ, പച്ചമുളക്, തേങ്ങാപ്പാൽ, പിന്നെ ഉപ്പും കുരുമുളക് പൊടിയും. ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഓവറായിട്ട് പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു പകുതി വേവാവുന്ന വരെ 2 സൈഡൊന്ന് പൊരിച്ചെടുത്താൽ മതി. കാരണം ഇത് തേങ്ങാപ്പാലിൽ വീണ്ടും ഒന്നും കൂടി വേവിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഓവറായിട്ട് മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനിയൊരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു വാഴയിടല, നന്നായിട്ട് വാട്ടിയെടുത്ത വാഴയിടല അതിൻ്റെ മേലെ വെച്ചു കൊടുക്കുക. ഈ വാഴടല എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ പൊട്ടിയതും കീറിയതേ വാഴടല എടുക്കാതിരിക്കുക. കാരണം അങ്ങനത്തെ വാഴടലൊക്കെ എടുത്താൽ നമ്മൾ തേങ്ങാപ്പാലെല്ലാം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ പാല ഇലയിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഇനി നമുക്ക് ഈ ഇലയിൽ ഒരു കരിമീൻ ഫ്രൈ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ, നല്ല കട്ടിയിലെടുത്ത് തേങ്ങാപ്പാൽ വേണം. കട്ടിയിലെടുത്ത് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയാലാണ് ഫിഷ് നിർവാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെള്ളം അധികം ഒഴിക്കാതെ നല്ല കട്ടിയിലെടുത്ത് തേങ്ങാപ്പാൽ ആ മീനിൻ്റെ മേലത്തായിട്ട് ഒഴിച്ചു കൊടുക്കുക. ആ മീനൊന്ന് കവർ ചെയ്യാനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, കുറച്ചുള്ള ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ മാങ്ങ ചെറുതാക്കി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പുളി അനുസരിച്ച് മാങ്ങ കൂട്ടം കുറക്കം ചെയ്യുക. പിന്നെ ഒരു പച്ചമുളക് കീറിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽക്ക് ആവശ്യമുള്ള ഉപ്പും കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, കറിവേപ്പില കൂടി തന്നെ മേലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ മീനിൻ്റെ മേലക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ, നന്നായിട്ട് തിളച്ചാൽ അത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 4-5 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. അപ്പം തന്നെ ആ പാലൊക്കെ നന്നായിട്ട് തിക്കായിട്ട് മീനിലൊക്കെ പിടിച്ചു വരും. അപ്പം അത് ഫിഷ് നിർവാണ റെഡിയായി. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല, അധികം ടൈമും വേണ്ട. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. കരിമീൻ നെയ്മീൻ അങ്ങനെ കിട്ടിയാൽ പെട്ടെന്ന് തന്നെ കുറച്ച് സമയത്തിന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിലെ റെസിപ്പിയാണ്. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളപ്പവും നൂൽപ്പൊറാട്ടൊക്കെയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇനി അടിപൊളി വീഡിയോസൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. താങ്ക് യു.